ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർസ് കിച്ചൻ. എൻ്റെ പേര് സുധ. എല്ലാവർക്കും സുഖമല്ലേ? കൽത്തപ്പവും കിണ്ണത്തപ്പവും ഇല്ലാതെ കണ്ണൂരുകാർക്ക് ആഘോഷങ്ങളില്ല. പ്രഷർ കുക്കറിൽ വളരെ ഈസിയായി കൽത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ കൽത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാലോ. കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തത്, 240 ml ഒരു കപ്പ്. ഇത് കുതിർത്തിട്ടിട്ടപ്പോൾ ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. കുതിർക്കുന്നതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യം കഴുകിയാണ് ഞാനിത് കുതിർത്തത്. ഒരു പ്രാവശ്യം കൂടെ കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരാം. കഴുകിയെടുത്ത പച്ചരിയിലേക്ക് അതേ കപ്പിന് 1/2 കപ്പ് ചോറ് ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ അരിയും ചോറും കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി അരി അളന്നെടുത്ത അതേ കപ്പിന് 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. എന്നതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരി നന്നായിട്ട് അരച്ചു കഴിഞ്ഞു. ഇത് ഞാനൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. അരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. ശർക്കരപ്പാനി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തത്. ഒരു 200 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പിലോട്ടേക്ക് വെക്കാം. ഇനി ശർക്കര മുഴുവനായി അരിഞ്ഞ് ഇതാവട്ടെ. ഈ സമയത്ത് നമ്മുടെ അരിമാവിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം, ഒരു പിഞ്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർക്കണം. ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ശർക്കരപ്പാനി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രെയിനർ വഴി നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിക്കാം. ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോവും. മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, കുറച്ച് ലൂസായ ബാറ്ററാണ്. ശർക്കരപ്പാനി എപ്പോഴും നല്ല ചൂടോടുകൂടി ഒഴിച്ചാലാണ് നല്ല ആരുവീണ കൽത്തപ്പം കിട്ടുന്നത്. ഇനി നമുക്ക് കൽത്തപ്പം റെഡിയാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കുക്കറിലാണ് കൽത്തപ്പം റെഡിയാക്കുന്നത്. കുക്കറൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം അതിൻ്റെ സൈഡിലേക്കൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കിത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഒരു ചെറിയ സവാളയാണ്, അത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. സവാള നല്ല പോലെ മൂത്ത് കഴിഞ്ഞു. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ അരികൊക്കെ അടന്നു വരുന്നത് കാണാൻ പറ്റും. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒരു കുക്കായ പോലെ കാണുന്നില്ലേ, ഒരു ബ്രൗൺ കളറിൽ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. അടപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വിസിലി ഊരി മാറ്റാം. ഇനി ഇതിലൂടെ ഒരു ആവി വരുന്ന വരെ നമുക്ക് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിലൂടെ നല്ല പോലെ സ്റ്റീം വരാൻ തുടങ്ങും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലൂടെ നന്നായിട്ട് ഇപ്പോൾ സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റീം വന്ന വഴി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് തുറക്കരുത്. ഒരു 15 മിനിറ്റ് ഇതുപോലെ വെക്കണം. വന്നതിന് ശേഷം മാത്രം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം എടുക്കാം. ഒരു കഷ്ണം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഈസിയായ ഈ കലത്തപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.